കാനഡയിലെ ബ്രാപ്റ്റണിലുള്ള ഹിന്ദുക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കോൺസുലാർ ക്യാമ്പ് ഖലിസ്ഥാൻ അനുകൂലികൾ ആക്രമിച്ചതിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ. ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ഉത്തമ ഉദാഹരണമാണ് സംഭവമെന്നും ഒട്ടാവയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോൺസുലാർ ക്യാമ്പിന് പുറത്ത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് ഓഫീസിന് മതിയായ സുരക്ഷ ഒരുക്കാൻ കാനഡയോട് അഭ്യർത്ഥിച്ചിരുന്നതായും ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിദേശത്തുള്ള ഇന്ത്യൻ വംശജർക്ക് കോൺസുലേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഖലിസ്ഥാനികൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലും 1000 ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യക്കാർക്കും കനേഡിയൻ അപേക്ഷകർക്കും നൽകാൻ കോൺസുലേറ്റിന് സാധിച്ചതായും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ബ്രാംപ്ടണിലെ ഹിന്ദുക്ഷേത്രം ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. അമ്പലത്തിന് പുറത്തുള്ളവരെ ഖലിസ്ഥാൻ അനുകൂലികൾ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആക്രമണത്തെ അപലപിച്ചു. ബ്രാംപ്ടണിലെ ഹിന്ദു സഭാ മന്ദിറിൽ നടന്ന ആക്രമം അംഗീകരിക്കാനാവില്ല. ഓരോ കാനഡക്കാരനും അവരുടെ വിശ്വാസം സ്വതന്ത്രമായും സുരക്ഷിതമായും ആചരിക്കാൻ അവകാശമുണ്ട്. സമൂഹത്തെ സംരക്ഷിക്കാനും ഈ സംഭവം അന്വേഷിക്കാനും വേഗത്തിൽ പ്രതികരിച്ചതിന് പിൽ റീജിയണൽ പോലീസിന് നന്ദി, പ്രധാനമന്ത്രി ട്രൂഡോ പറഞ്ഞു. ബഡുകളുമായി എത്തിയ സംഘം ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് വിശ്വാസികൾ ആക്രമിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നതായും അക്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കനേഡിയൻ പോലീസ് വ്യക്തമാക്കി. ഖലിസ്ഥാൻവാദികൾ അതിരുകൾ ലംഘിച്ചിരിക്കുകയാണെന്ന് കനേഡിയൻ MP ചന്ദർ ആര്യ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയെ ശത്രുരാജ്യങ്ങളുടെ പട്ടികയിൽ കാനഡ ഉൾപ്പെടുത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെയായിരുന്നു കാനഡയുടെ പുതിയ നീക്കം. ഇന്ത്യയെ രാജ്യാന്തര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഒരു തെളിവുകളുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കാനഡ ഉന്നയിക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാനഡയുടെ പുതിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയെ സൈബർ എതിരാളികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ സ്പോൺസർ ചെയ്യുന്നവർ ചാരപ്രവർത്തനത്തിനായി കാനഡയുടെ ഔദ്യോഗിക നെറ്റ്വർക്കുകൾ ലക്ഷ്യമിടുകയാണെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. ആഗോളതലത്തിൽ പുതിയ അധികാര കേന്ദ്രങ്ങളാകാൻ ശ്രമിക്കുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ കാനഡയ്ക്ക് ഭീഷണിയാകുന്ന സൈബർ പ്രോഗ്രാമുകൾ നിർമ്മിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.